മാസം മുതൽ സേവിങ്സ് തുടങ്ങണം. ചിലപ്പോൾ നമ്മളൊക്കെ ഒരിക്കലെങ്കിലും പറഞ്ഞ ഒരു കാര്യമായിരിക്കും ഇത്. മാസങ്ങൾ കടന്നുപോയി എന്നല്ലാതെ സേവിങ്സ് തുടങ്ങാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിൽ ഒരു സേവിങ്സ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക? ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗോളാണ്. ഉദാഹരണത്തിന്, വലിയ വിലയുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ, നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു വാഹനം സ്വന്തമാക്കണമെങ്കിലൊക്കെ പലപ്പോഴും നമ്മളൊരു മടിയുമില്ലാതെ മറ്റെല്ലാം വെട്ടിക്കുറച്ച് അതിനായുള്ള പണം ഓരോ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് നീക്കിവെക്കും. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആ തുക നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആദ്യത്തെ ഘടകം ഒരു ഗോൾ സെറ്റ് ചെയ്യുക അഥവാ ഒരു ലക്ഷ്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ്. കാരണം ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പാദ്യശീലം അത്രയും ദൃഢമാവുകയുള്ളൂ. രണ്ടാമതായി, സാമ്പത്തിക വിദഗ്ധർ പലകുറി പറയുന്ന ഒരു കാര്യമാണ് ബജറ്റ്. ഏറ്റവും പ്രധാന ഘടകമായതുകൊണ്ട് തന്നെയാണ് ബജറ്റ് സെറ്റ് ചെയ്യണമെന്ന് വിദഗ്ധർ പലകുറി ആവർത്തിക്കുന്നത്. കാരണം പലപ്പോഴും സേവിങ്സ് തുടങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് പറ്റാതെ പോകുന്നത് പണം ചെലവഴിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരു അരിമണി പോലും കളയരുത് എന്ന്. അതുപോലെ ഒരു രൂപ പോലും അനാവശ്യമായി കളയരുത് എന്ന് കരുതി ഒരു പിശുക്കനായി മാറണമെന്നല്ല ഇവിടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ അനാവശ്യമായി പലയിടങ്ങളിൽ പണം ചെലവ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് നിർത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബജറ്റ് സെറ്റ് ചെയ്യുക എന്നതാണ്. എത്രയാണോ നമുക്ക് ലഭിക്കുന്ന മാസവരുമാനം, അത് എങ്ങനെയെല്ലാം ചെലവഴിക്കണം, എത്ര രൂപ സേവിങ്സിനായി മാറ്റിവെക്കണം എന്നിവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ഒരു ബജറ്റ് സെറ്റ് ചെയ്താൽ അനാവശ്യ ചെലവുകൾ സേവിങ്സ് ഹാബിറ്റ് ഇല്ലാതാക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ നമുക്ക് തന്നെ പണം നൽകുക. ഒരു നോൺ നെഗോഷ്യബിൾ ബില്ലായി അത് കണക്കാക്കുക. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു മാസം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിർബന്ധമായും ഒരു തുക സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇത് ഒരു ശീലമാക്കാൻ ഈ പ്രക്രിയ ഓട്ടോമേറ്റ് ചെയ്യുക. ഇതും നമ്മുടെ സമ്പാദ്യശീലം വളർത്താനുള്ള ഒരു വഴിയാണ്. ഇനി നമ്മുടെ സമ്പാദ്യശീലം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഒന്നിൽ കൂടുതൽ സേവിങ്സ് അക്കൗണ്ടുകൾ. മിനിമം 4 സേവിങ്സ് അക്കൗണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം നമ്മുടെ ചെലവുകൾ ട്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചെലവ് പാറ്റേണുകൾ നിരീക്ഷിക്കാൻ ബജറ്റിംഗ് ആപ്പുകളോ സ്പ്രെഡ്ഷീറ്റുകളോ ഉപയോഗിക്കുക. ചെലവ് ചുരുക്കാനും കൂടുതൽ ലാഭിക്കാനും കഴിയുന്ന മേഖലകൾ തിരിച്ചറിയാൻ ഇത് നമ്മെ സഹായിക്കും. അതുപോലെ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക, അടച്ചു തീർക്കേണ്ട കടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക തുടങ്ങിയവയൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം വളരെ കൃത്യമായി നമ്മളിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമ്മളിൽ സമ്പാദ്യശീലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും.